കുറേ ദിവസത്തിന് ശേഷമാട്ടോ അവിടെ മഴ പെയ്തത്. അപ്പോൾ മഴയത്ത് നല്ല രസമായിരുന്നു കാണാൻ, കുറേ ബീജിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തു നോക്കുന്നു. അപ്പം ഒരു റെയിനി ഡേ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിനി ഡേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വീനാസ് പ്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് പ്ലേ റോസേസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടോ. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും എല്ലാവരും ഇതേപോലെ ഒക്കെ ചെയ്തു നോക്കുക. അപ്പം നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കുക. ഒന്നാമത് നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ സ്റ്റോറിങ്, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഇപ്പം നമ്മൾ ഇടയ്ക്ക് ബൾക്കായിട്ട് വാങ്ങൂലേ, ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ കേടാവാതെ നോക്കണം അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് അത് സ്റ്റോർ ചെയ്യണം. അത് കേടാവാതിരിക്കാനുള്ള ട്രിക്സും ടിപ്സും ഒക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളായിട്ടോ. അപ്പോൾ നമുക്കിനി ലേറ്റ് ആക്കാതെ വീഡിയോ കാണാം. എങ്ങനെയാ ഈസി ആയിട്ട് നമ്മൾ കിച്ചൺ മാനേജ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയുന്ന ടിപ്സായിരിക്കും കേട്ടോ, പക്ഷെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഫുൾ ആവുമോ നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ പാത്രത്തിലേക്ക് രണ്ട് ക്ലോവ്സ്, നമ്മുടെ ഗ്രാമ്പ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കാറ്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എറുമ്പും വരില്ല, പഞ്ചസാരയ്ക്ക് നല്ല മണവും ഉണ്ടാവും. പിന്നെ റൈസ്, റൈസിലേക്ക് ഞാനിത് വറ്റൽമുളകാട്ടോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വറ്റൽമുളകിന് പകരം റൈസിൽ ക്ലോവ്സ് ഇടാം, അതുപോലെ അത് അല്ലാന്നുണ്ടെങ്കിൽ നീം ലീവ്സ് ഉണ്ടല്ലോ വേപ്പില, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ഈ ബഗ്സ് ഒന്നും വരാതെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇതാ തോവരപ്പരിപ്പ്. തോവരപ്പരിപ്പും ഞാൻ അതേപോലെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ വറ്റൽമുളക് ഇടാം, റെഡ് ചില്ലി, ഡ്രൈഡ് റെഡ് ചില്ലീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലോവ്സ് ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ വാങ്ങുന്ന സാമ്പാറിന് വാങ്ങുന്ന മല്ലി ഉണ്ടല്ലോ, ഇതേപോലത്തെ മല്ലി. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച ഉടനെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കുക. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറേ കാലത്തേക്ക് നിൽക്കും ചെയ്യും. നമുക്ക് കറിക്കൊക്കെ വേണമെങ്കിൽ അപ്പം തന്നെ എടുത്ത് ഇടവും ചെയ്യാം, കേടാവില്ല. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പുഴു വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ തണുത്ത ശേഷം മാത്രം പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ മുതിരയൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വെള്ളം മോയ്സ്ചർ ഇല്ലാതെ സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് പച്ചമുളക്. പച്ചമുളക് പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകലുണ്ട് അല്ലേ. അപ്പോൾ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടി ഫസ്റ്റ് എടുത്ത് കളയുക. ഫസ്റ്റ് അതിൽ നിന്ന് മോയ്സ്ചർ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് തുടയ്ക്കുക. തുടച്ച ശേഷം അതിൻ്റെ ഞെട്ടി എടുത്ത് കളയുക. അപ്പോൾ കഴുകരുത് കേട്ടോ, പച്ചമുളക് കഴുകാതെ സ്റ്റോർ ചെയ്യണം. കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഒരു ഒരു മാസത്തേക്കൊന്നും കേടാവില്ല. ഇനി അടുത്തത് നമ്മുടെ മല്ലിയില. മല്ലിയില ഫ്രഷായിട്ട് കിട്ടാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ മല്ലിയില നമ്മൾ ഇതേപോലെ ഞാൻ വാങ്ങിച്ച് ഉണന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേര് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പഴുത്തതോ ചീഞ്ഞതോ ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതൊക്കെ നമ്മൾ മാറ്റുക. ബിക്കോസ് അതിൻ്റെ ഒപ്പം നല്ലതിൻ്റെ ഒപ്പം ചീഞ്ഞത് കിടന്നിട്ടുണ്ടെങ്കിൽ മൊത്തം മല്ലിയിലയും ചീഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ടപ്പർ വെയറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കിച്ചൺ ടവലാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറും യൂസ് ചെയ്യാം. ഇതേപോലെ കിച്ചൺ ടവൽ ഇതേപോലെ അങ്ങനെ ആക്കി വെച്ചുകൊടുക്കാം. എന്നിട്ട് ഈ മല്ലിയില അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ മേക്ക് ഷുവർ നമ്മളിത് കുത്തി തിരക്കി വെക്കരുത്. കുത്തി തിരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം ചീത്തയായി പോവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത് മാത്രമേ വേണ്ടൂ. ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കിച്ചൺ ടവൽ ഉണ്ടല്ലോ അത് ഇതിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട് എല്ലാം. നമ്മൾ മേക്ക് ഷുവർ ഇത് ഡിസ്കാർഡ് ചെയ്യണേ, ചീത്തയായി പോയ പോർഷൻസൊക്കെ. എന്നിട്ട് ഞാൻ അതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് ഇതേപോലെ അങ്ങനെ വെക്കുകയാണ്. ഇനി ഇതിനെ മൂടി വെക്കാം. ഇനി എൻ്റെ ഇമ്മീഡിയറ്റ് യൂസിലേക്ക്, ഒരു 2-3 ഡേയ്സിലേക്ക് യൂസിന് വേണ്ടിയിട്ട് ഞാൻ ഈ മല്ലിയിൽ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ഒരു സിപ്പ് ലോക്കിലാക്കിയിട്ട് കണ്ടോ, ഈ സിപ്പ് ലോക്കിനെ അവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ പോവാം. അപ്പോൾ സിപ്പ് ലോക്കിൽ വെച്ചാലും നമുക്ക് കുറച്ച് ദിവസം ഇത് നീണ്ടു നിൽക്കും, മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ എടുത്ത് വെക്കാം. ബാക്കിയുള്ള മല്ലിയില നിങ്ങൾക്ക് ഇതേപോലെ ടപ്പർ വെയറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇനി നമ്മുടെ ലെമൺ. ലെമൺ ചീത്തയായി പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് വാങ്ങിച്ച ലെമൺ മോയ്സ്ചർ ഫ്രീ ആക്കുക. നല്ല പോലെ ഒരു ടവലോ കിച്ചൺ ടവലോ വെച്ചിട്ട് പേപ്പർ വെച്ച് നല്ലപോലെ തുടയ്ക്കുക. ഇതേപോലെ നല്ല തുടച്ച് അതിന് മോയ്സ്ചർ ഫ്രീ ആക്കിയ ശേഷം ഞാൻ ഈ പ്ലാസ്റ്റിക് ബോക്സിലാട്ടോ ഇട്ട് വെക്കുന്നത്. അത് ഇതേപോലെ ഒരു കിച്ചൺ ടവലിൽ റാപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടയാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി ഈ ബോക്സിൽ. അപ്പോൾ ഇത് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള മോയ്സ്ചർ ഇത് അബ്സോർബ് ചെയ്തോളും.
കിച്ചൺ ടവൽ. അപ്പോൾ അത് ചീത്തയാവില്ല. ഇനി ഇത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക, റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഇഞ്ചി എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇഞ്ചി വാങ്ങിച്ച് കൊണ്ടുവന്ന ഉടനെ ഫസ്റ്റ് ഇതിൻ്റെ മഡ് അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒരു കിച്ചൺ ടവൽ വെച്ച് തുടയ്ക്കുക. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങളത് കഴുകരുത് കേട്ടോ. ഇഞ്ചി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെ മോയ്സ്ചർ ഫ്രീ ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ തിങ്. അപ്പോൾ നമുക്ക് ചീത്തയാവില്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ അതിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുക. എന്നിട്ട് ചില ബ്ലാക്ക് കളർ പോർഷൻസ് ഉണ്ടാവും, അതിങ്ങനെ ചീയാൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് മാറ്റിക്കൊടുക്കുക. അപ്പോൾ മൊത്തമായിട്ട് ഇഞ്ചിൻ്റെ തൊലി കളയരുത്, തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിൻ്റെ ഫ്രഷ്നെസ് പോയി പോവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്കായിട്ട് ചീഞ്ഞാൻ തുടങ്ങിയ പോർഷൻസ് മാത്രം നമ്മൾ പീൽ ഓഫ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ഈ കിച്ചൺ ടവൽ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക, ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഞാൻ അതിൻ്റെ ബാഡ് പോർഷൻസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ സിപ്പ് ലോക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കൊന്നും ഇഞ്ചി ചീത്തയാവില്ല കേട്ടോ, ഫംഗസും വരില്ല. അപ്പോൾ അത്രേ ഉള്ളൂ അത്. ഇനി ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് കുറച്ച് ദിവസത്തേക്കും കൂടെ, കുറേ ദിവസത്തേക്കും കൂടെ ചീത്തയാവാതെ കേടാവാതെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിതൊക്കെ സ്റ്റോർ ചെയ്യല്. ഇനി നമുക്ക് നമ്മുടെ നൈഫ് പെട്ടെന്ന് എങ്ങനെ ഷാർപ്പൻ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മുടെ ഒരു സെറാമിക് കപ്പ് എടുക്കുക. സെറാമിക് കപ്പ് എടുത്ത ശേഷം ഈ നൈഫ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഷാർപ്പായിട്ട്, അത്യാവശ്യം നമുക്ക് വേണ്ട ഷാർപ്നെസ് നമുക്ക് ഇങ്ങനെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും നൈഫിന്. കണ്ടോ എത്ര ഷാർപ്പായിട്ടുണ്ടെന്ന്, അതിൻ്റെ ആ ഒരു തിളക്കത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഷാർപ്പനായിട്ടുണ്ട് നൈഫ് എന്ന്. ഇനിയിപ്പോൾ ഞാൻ ഈ നൈഫ് വെച്ച് നിങ്ങൾക്കൊരു പൊട്ടേറ്റോ കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നിർഭാഗ്യവശാൽ എടുത്ത പൊട്ടേറ്റോ ചീത്തയായിപ്പോയി കേട്ടോ, പൊട്ടേറ്റോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എപ്പോഴും കിച്ചൺ ക്ലീനാക്കി വെക്കുന്നത് ഭയങ്കര ഹെഡേക്കാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓ വെജിറ്റബിൾസൊക്കെ പീൽ ഓഫ് ചെയ്യുമ്പം അതിനായിട്ട് സെപ്പറേറ്റ് ഒരു പാത്രം വെക്കുക, എന്നിട്ട് ഈ പീൽസൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, പണി കഴിയുമ്പോൾ ആ പാത്രത്തിലുള്ള പീല് കൊണ്ടുപോയി കളഞ്ഞാൽ മതി. ഇനി അടുത്തത് മാവ്, ഗോതമ്പ് പൊടി. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ആകെ മൊത്തം മെസ്സാവൂലേ, ആ മെസ്സി ഡീൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലൊരു ന്യൂസ് പേപ്പർ താഴെ വിരിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടവൽ വിരിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി അടുത്തത് കുക്കറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഡയറക്റ്റായിട്ട് സാധനം വെക്കാതെ ഇതുപോലെ വേറെ പാത്രത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്പില്ലേജ് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് സിങ്കിൻ്റെ കാര്യങ്ങൾ നോക്കാം, സിങ്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മുടെ സിങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഡയറക്റ്റായിട്ട് പോകാൻ സമ്മതിക്കരുത്. അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുക. ഇത് $1-$2 ഉള്ളൂ ഈ സാധനം. ഇത് വാങ്ങിച്ചിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോക്ക്രോച്ചസ് വരുന്നത് ഒഴിവാക്കാം. അത് മാത്രമല്ല ഇതേപോലെ ഭക്ഷണ സാധനങ്ങൾ ഇതിൽ കളക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. സിങ്ക് ക്ലോഗിങ്ങും നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് ഓയിൽ പാത്രങ്ങൾ. ഓയിലിൽ യൂസ് ചെയ്ത പാത്രങ്ങൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് ആ ഓയിൽ റിമൂവ് ചെയ്ത ശേഷം മാത്രം സിങ്കിലിടാം. ഇനി അടുത്ത് നമ്മുടെ യൂസ് ചെയ്യാത്ത ഷാംപു. ഈ ഷാംപു ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കിതിൻ്റെ സ്മെല് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അത് കളയാനും മനസ്സ് വരുന്നില്ല. അതിനെ കൊണ്ട് എന്നതാ, ഈ ഷാംപു ഞാൻ ഇപ്പോൾ സിങ്ക് ക്ലീനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട്. ഇനി അടുത്തത് നല്ല ഹോട്ട് വാട്ടർ, നല്ല ഫ്യൂമിംഗ് ആയിട്ടുള്ള ബോയിലിംഗ് വാട്ടർ എടുത്തിട്ട് നമ്മൾ സിങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ സ്റ്റെയിൻസൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലോഗ് ചെയ്യൂല, പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം സിങ്കിൽ കൂടെ നിങ്ങൾക്ക് പോണത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓയിൽ ഷീൻസ് ഓയിലിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് റീസൺ എന്താണെന്ന് മനസ്സിലാവാതെ തന്നെ സിങ്ക് ചോക്കായി കിടക്കും. പിന്നെ ഈ ഓയിൽ പുള്ളിങ്ങിനാണെങ്കിൽ അവർ പണി ചെയ്യുന്നത് ഒരു 10 മിനിറ്റ്സിനാണെങ്കിലും നമുക്കൊരു $150 ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിങ്ക് നല്ല ക്ലീൻ ആവും. ഇനി നമുക്ക് ഫീഡ്ബാക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിദ്യ സേമിയ കേസരി ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചർ അയച്ചു തന്നിട്ട് ടേസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് വിദ്യ. പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോ സബ്സ്ക്രൈബ് ടു വീനാസ് പ്ലൂറോസസ് ഫോർ മോർ സച്ച് വീഡിയോസ്. അപ്പോൾ ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.